ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗോജാസ് സ്വീറ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 2 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇത് കുറേശ്ശെ വെള്ളമൊഴിച്ച് ചപ്പാത്തി പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോ പാത്രത്തിലും കയ്യിലും ഒന്നും മുട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇതിപ്പോ 1 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ടെടുത്ത് നമുക്കിത് ഇത്രയും വീതം എടുത്ത് പരത്തിയെടുക്കാം. ഇതിപ്പോ ഞാൻ വളരെ കട്ടി കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കട്ട് ചെയ്യണം. ഇങ്ങനെ ലൈനിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ 2 സൈഡും കട്ട് ചെയ്ത് മാറ്റുക. ഇതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം 2 സൈഡിന്നും. വീണ്ടും ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോ ഈ രീതിയിലെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി ഞാനൊരു ചീനിച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതിപ്പോ ഞാൻ എണ്ണയിലെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി എടുക്കണം. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ വെള്ളമൊക്കെ പറ്റി വന്നപ്പോൾ ഞാനതിലേക്ക് 1 3 സ്പൂൺ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി വന്നപ്പോൾ ഞാൻ ഈ ഗോജാസിലേക്ക് എല്ലാം സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗോജാസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ 1 പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഓക്കേ, ബൈ.